നമസ്കാരം. ഇന്ന് തയ്യാറാക്കുന്നത് ചെറുമത്തി തോരനാണ്. പുളിയുള്ള പച്ചമാങ്ങ ചെറുതായി അരിഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചതച്ചെടുത്ത് വയ്ക്കുന്ന ഈ തോരനിൽ ബാക്കി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്നും ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നും നമുക്കൊന്ന് നോക്കാം. ഇതിലേക്കായി വളരെ ചെറിയ മത്തി, 1 കിലോ മത്തിയാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ മത്തി 2 കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിലേക്കായി എടുത്തിട്ടുള്ളത് 6 വെളുത്തുള്ളി, 1 പകുതി എടുത്തിട്ടുണ്ട്, 1 കഷ്ണം ഇഞ്ചി, 1 കറിവേപ്പില, ചെറിയ ഉള്ളിയാണിത്, ഇത് ഏകദേശം 25 ഉള്ളി എടുത്തിട്ടുണ്ട്. കാന്താരി യൂസ് ചെയ്യുന്നത് ഉണങ്ങിയ കാന്താരിയാണ്. ഈ കാന്താരി ഉണങ്ങിയതായതുകൊണ്ട് ഇത് നമ്മൾ തേങ്ങയുടെ കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പച്ച കാന്താരി ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. ഈ കാന്താരി 10 വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് 1 തേങ്ങയുമായി ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. കൂടാതെ ആവശ്യമുള്ള സാധനങ്ങൾ, 1 തേങ്ങയിൽ നിന്നും അതിൻ്റെ പകുതി ചിരണ്ടി എടുത്തിട്ടുണ്ട്. 1 മഞ്ഞൾപ്പൊടി, 1 ഉലുവ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. കൂടാതെ 1 നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. മാങ്ങ വളരെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചു. കൂടാതെ ഇതിലേക്ക് കുടംപുളി യൂസ് ചെയ്യുന്നുണ്ട്. 3 കുടംപുളി കൂടി ഇതിലേക്ക് യൂസ് ചെയ്യുന്നു. കുടംപുളി വളരെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് യൂസ് ചെയ്യുന്നതിനായി എടുത്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചതച്ചാണ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത്. മാങ്ങ വളരെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പുളി, കുടംപുളി വളരെ ചെറിയ പീസായി കീറിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചതച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഉണങ്ങിയ കാന്താരി യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ആ കാന്താരി ഒന്ന് ക്രഷ് ചെയ്യാൻ വേണ്ടി 1 തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ചതച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കൊരു മൺചട്ടി വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 1 വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഈ തോരൻ നമ്മൾ റെഡിയാക്കുമ്പോൾ ഈ ചട്ടിയിൽ അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിലേക്ക് തേങ്ങ, ക്രഷ് ചെയ്ത കാന്താരി, ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കട്ട് ചെയ്ത് വെച്ച മാങ്ങ, കുടംപുളി, മല്ലിപ്പൊടി, ഉലുവ പൗഡർ, ഉപ്പ് ഇവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഒപ്പം മത്തി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മത്തി ഒഴികെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇട്ട്, ഉപ്പും ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം മത്തി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുടംപുളി 4 ഒരേപോലെ സ്പ്രെഡായി കിടക്കണം. കാരണം ഇത് ഗ്രേവിയുള്ള ഒരു കറിയല്ല. ഇതിലേക്ക് നമുക്ക് 1 വെളിച്ചെണ്ണ കൂടി ചേർത്ത് വെച്ച് 1 വെച്ച് അടച്ച് വളരെ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. മേൽമൂടി വയ്ക്കുന്നത് വരെ അല്പം നല്ല ഫ്ലെയിമിൽ ചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടാകണം. മൺചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടാകണം. അത് കഴിഞ്ഞാൽ വളരെ ചെറിയ ഫ്ലെയിമിൽ അല്പം സമയമെടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഈ മൺചട്ടിയുടെ അടിയിൽ കരിഞ്ഞു പിടിക്കാനും സാധ്യതയുണ്ട്. ഏകദേശം 15 കഴിഞ്ഞു. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കറിയിൽ ഒന്നുകൂടി ശ്രദ്ധിക്കണം, മത്തി ഇട്ട് മിക്സ് ചെയ്യുന്നതിന് മുൻപ് ഏകദേശം ഉപ്പ് കറക്റ്റാക്കി തന്നെ ഇടണം. കാരണം ഈ മത്തി ഇട്ട് ഏകദേശം വെന്ത് വന്ന് ഉപ്പ് കുറവാണെങ്കിൽ രണ്ടാമത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, മീനൊക്കെ പൊടിഞ്ഞു പോകും. ഇപ്പോൾ ഏകദേശം 15 ആയിട്ടുള്ളൂ. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി മേൽമൂടി വെച്ച് അടച്ച് അല്പസമയം കൂടി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. കൂടി ആ മേൽമൂടി വെച്ച് 10 വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 15 കഴിഞ്ഞു. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ സെൻട്രലൊന്ന് അത് സൈഡിലേക്കൊന്ന് മാറ്റി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ വെള്ളം വറ്റി വന്നിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ 1-5 കൂടി നമ്മൾ വെയിറ്റ് ചെയ്തു. ഏകദേശം കറി റെഡിയായി വന്നിട്ടുണ്ട്. ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് പാകത്തിനുണ്ട്. ഇപ്പോൾ നമ്മളുടെ കറി ഏകദേശം റെഡിയായി വരുന്നു. അവസാന ഘട്ട മിനുക്കുപണിയായിട്ട് നമ്മളൊരു 1/2 പച്ച വെളിച്ചെണ്ണ ഇതിന് മുകളിലേക്ക് ഒഴിച്ച് ഇനി മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. 2 വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ കുറച്ച് മസാല മാത്രം യൂസ് ചെയ്തെടുക്കുന്ന ഈ കറി ചോറിനോടൊപ്പം കഴിക്കാൻ സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റും. താങ്ക് യു ടു വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.